വരാനിരിക്കുന്ന എൽ എസ് എസ് യു എസ് എസ് എക്സാമിനു വേണ്ടി തയ്യാറാക്കിയ പൊതുവിജ്ഞാന ചോദ്യങ്ങളടങ്ങൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ പാർലമെൻറ്റിലെ സഭകളുടെ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള അധികാരം ആർക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ചാർലി ചാപ്ലിൻ സംവിധാനം ചെയ്ത ആദ്യ ശബ്ദ ചലച്ചിത്രം ദ ഗ്രേറ്റ് ഡിറ്റർ ആരെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ സുലഭ് ഇൻ്റർനാഷണൽ ടോയ്ലറ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹി മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്കട്ട് ഏത് നദിയുടെ തീരത്താണ് യമുന നദി ഒരേ മാസത്തിൽ രണ്ട് പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പ്രതിഭാസമാണ് ബ്ലൂ മൂൺ ചന്ദ്രനെ പരമാവധി വലുപ്പത്തിൽ കാണുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സൂപ്പർ മൂൺ ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം ഏതാണ് ജലം എൽ പി ജിയുടെ പൂർണ്ണ രൂപം എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ശരീരത്തിൽ ശുവന്ന രക്താണുക്കൾ കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ് അനീമിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് കിരൺ ബേദി ഇന്ത്യൻ ആണവ ആണവശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രകാരൻ ആരാണ് ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്നിമാം രാജ്യങ്ങളിൽ ഈ വരികൾ എഴുതിയത് ആരാണ് പാല നാരായണൻ നായർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഫീച്ചർ ഫിലിം ഏതാണ് രാജ ഹരിശ്ചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ആർ ശങ്കരനാരായണൻ തമ്പി വേഗത്തിൽ സാമ്പത്തിക വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് ഇതിലെ ബി ബ്രസീൽ ആ റഷ്യ ഐ ഇന്ത്യ സി ചൈനയുമാണ് എസ് ഏതു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക കന്നഡ ഭാഷയിൽ കേരളത്തിൽ അവതരിപ്പിക്കുന്ന കഥകളിയോട് സാമ്യമുള്ള നൃത്തരൂപം ഏതാണ് യക്ഷഗാനം കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്നിയൂർ കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം കോട്ടയം മലബാർ ഉദയസൂരിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് ജപ്പാൻ ആണ് ഉദയസൂരിൻ്റെ നാടെന്നറിയപ്പെടുന്നത് നവീന ശിലായുഗ ജീവിതത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ഇടയ്ക്കൽ ഗുഹ കാണപ്പെടുന്നത് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം കേരള ഹൈക്കോടതിയിലെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു കെ ടി കോശി ഒരു ചെസ് ബോർഡിലെ കളങ്ങൾ എത്രയാണ് അറുപത്തിനാല് കളങ്ങളാണ് ഒരു ചെസ് ബോർഡിൽ ഉള്ളത് മാനാഞ്ചിറ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണ് കോഴിക്കോട് നഗരത്തിലാണ് മാനാഞ്ചിറ സ്ക്വയർ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് സംക്ഷേപ വേദാർത്ഥം തലച്ചോറിനേക്കാൾ വലിയ കണ്ണുള്ള പക്ഷി ഏതാണ് ഒട്ടകപ്പക്ഷി തിമിരം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് തിമിരം ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് തുളസിയാണ് ഔഷധങ്ങളുടെ മാതാവെന്ന് അറിയപ്പെടുന്നത് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണ് സിന്ധു നദി പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് ഏതാണ് മുള ആണ് പാവപ്പെട്ടവൻ്റെ തടിയെന്ന് അറിയപ്പെടുന്നത് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിത ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു സുജാത മനോഹർ അഹിംസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഗാന്ധിജിയുടെ ജന്മദിനമാണ് അഹിംസ ദിനം രാസസൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന മൂലകം ഏതാണ് മഗ്നിഷത്തെയാണ് രാസസൂര്യൻ എന്ന് വിളിക്കുന്നത് ജീവിതപാത എന്ന ആത്മകഥ ആരുടേതാണ് ചെറുകാടിൻ്റേതാണ് ജീവിതപാത ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ് ചൗരിചൗര സംഭവം മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഏതാണ് ചെമ്പാണ് മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഹോർത്തോസ് മലബാറിക്കസ് എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നത് എന്താണ് മലബാറിലെ ഔഷധ സസ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള എന്നറിയപ്പെടുന്നത് ഏതാണ് ഒളിമ്പിക്സ് മലയാളത്തിലെ നായികയുടെ പേരിൽ അറിയപ്പെടുന്ന സന്ദേശകാവ്യം ഏതാണ് ഉണ്ണനേലി സന്ദേശം രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായകൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് കായ പഴുക്കാൻ സഹായിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാച്ചു കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് വൈലോപ്പള്ളി ശ്രീധരമേനാണ് പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് മണ്ണിരയാണ് പ്രകൃതിയുടെ കലപ്പ എന്ന് അറിയപ്പെടുന്നത് കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് നീലേശ്വരമാണ് കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെയാണ് മലമ്പുഴ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് മണ്ണുത്തി തൃശൂർ ഒലിവ് ശിഖരങ്ങൾക്കിടെ ലോകഭൂപടം ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏത് സംഘടനയുടേതാണ് ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഒമ്പത് സംസ്ഥാനങ്ങളുമായാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ സലീം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യനെന്ന് അറിയപ്പെടുന്നത് വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് കൊൽക്കത്ത രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം എന്താണ് വെള്ള നിറം ചെറുപ്പത്തിൽ ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകം ഏതായിരുന്നു ശ്രാവണ പിതൃഭക്തി ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ അടിസ്ഥാനമാക്കി രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതാണ് ഹംസവും ദമയന്തിയും കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കേരളത്തിൽ നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട സ്ഥലം എവിടെയാണ് ഉത്തരം അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരായിരുന്നു ഉത്തരം ആർ ശങ്കരനാരായണൻ തമ്പിയാണ് ഉത്തരം പറഞ്ഞ് അനിക സതീഷിന് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ